കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച നടപടികൾ ജില്ലയിലും കർശനമായി നടപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് സുഹാസ് അറിയിച്ചു. പരിപാടികൾക്ക് ഹാളിൽ 100 പേരെയും തുറന്ന സ്ഥലത്ത് 200 പേരെയും മാത്രമേ പങ്കെടുപ്പിക്കാവൂ. കൂടുതൽ പേരെ പങ്കെടുപ്പിക്കണമെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ RT-PCR പരിശോധന വഴി കോവിഡ് നെഗറ്റീവ് ആയ വ്യക്തികളായിരിക്കണം. അതല്ലെങ്കിൽ ആദ്യ ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചവരാകണം. വിവാഹം, ശവസംസ്കാരം, ഉത്സവങ്ങൾ, കായിക കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ്. പൊതുപരിപാടികൾക്ക് 2 മണിക്കൂറിലധികം ദൈർഘ്യം പാടില്ലെന്നും ഭക്ഷണം പാക്കറ്റായി മാത്രം നൽകണമെന്നും കളക്ടർ അറിയിച്ചു. Only a maximum of 100 persons are permitted to gather in case of indoor meetings, programs, and maximum of 200 persons in case of outdoor functions, programs. ഇതുക്ക് മുകളിൽ യാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് അവരുടെ ടെസ്റ്റിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്, RT-PCR സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് ലാസ്റ്റ് 72 hours ഉണ്ടാവണം. ഇത് എല്ലാ മാരേജ് ഫങ്ഷൻസ്, ഫ്യൂണറൽസ്, ഫെസ്റ്റിവൽസ്, സ്പോർട്സ് ആൻഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ് മറ്റേ എല്ലാ പ്രോഗ്രാംസിൽ ഇത് അപ്ലിക്കബിൾ ആണ്. മറ്റേ നോ പ്രോഗ്രാം ഷെൽ ഓർഡിനറിലി ബി കണ്ടക്റ്റഡ് ബിയോണ്ട് 2 hours. അത് കൂടെ നിങ്ങൾ എൻഷുർ ചെയ്യണം. കടകൾ 9 മണിയോടെ അടയ്ക്കുകയും ഡോർ ഡെലിവറി പ്രോത്സാഹിപ്പിക്കുകയും വേണം. റംസാൻ മാസത്തിലെ ഇഫ്താർ പാർട്ടികൾ ഒഴിവാക്കാൻ മതനേതാക്കളുടെയും അധികാരികളുടെയും നിർദ്ദേശങ്ങൾ പാലിക്കണം. ചൊവ്വാഴ്ച എറണാകുളം ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ. 1162 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്.